വിഖ്യാതമായ വിമോചന വിളംബരത്തിൻ്റെ 160-ാം വാർഷികമാണ്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരായ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പുറപ്പെടുവിച്ച ഒരു പ്രഖ്യാപനമാണ് ഈ വിമോചന വിളംബരം, അഥവാ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു ഈ പ്രഖ്യാപനം എന്നാണ് കരുതപ്പെടുന്നത്. ആ ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1833-ലാണ് ബ്രിട്ടനിൽ അടിമത്തം നിരോധിച്ച്, അഥവാ അടിമകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത്. ബ്രിട്ടനിൽ അത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ഒരു നിയമ ഭേദഗതിയിലൂടെ അടിമത്തം നിരോധിക്കാൻ സാധിച്ചു. അതിനുമുമ്പ് തന്നെ അതിന് ആയോജിച്ച ഒരു വൈകാരിക പരിസരവും രാഷ്ട്രീയ അന്തരീക്ഷവും ബ്രിട്ടനിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത് തെറ്റാണ്, അധാർമികമാണ്. അത് ബ്രിട്ടൻ പോലെ ആ ഒരു പുരോഗതി പ്രാപിച്ച രാഷ്ട്രത്തിന് ചേർന്നതല്ല എന്ന ചിന്ത അവിടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് വളരെ ലളിതമായി നിസ്സാരമായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയും. അമേരിക്കയിൽ നേരെ മറിച്ചാണ്. അവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, ജനാധിപത്യ സംവിധാനമുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഭരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണുള്ളത്. പക്ഷേ ഒരു ഭരണഘടനാ ഭേദഗതിയിൽ കൂടി മാത്രമേ ഇത് സാധ്യമാകുമായിരുന്നു. അതും ഒരു വിഭാഗം സംസ്ഥാനങ്ങൾ ഇതിന് വളരെ എതിരായിരുന്നു. തെക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു അടിമ വൃത്തി കൂടുതലായിട്ടുണ്ട്. വടക്കൻ സംസ്ഥാനങ്ങളിൽ അതുണ്ടായിരുന്നില്ല. വടക്കൻ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ അടിമത്തം നിരോധിച്ചിരുന്നു. തെക്കൻ സംസ്ഥാനങ്ങൾ ഇത് അനിവാര്യമാണ് എന്ന് വിചാരിക്കുക ചെയ്തു. കാരണം തെക്കൻ സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ടും കാർഷിക വൃത്തി കൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. നിലക്കടല കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് പരുത്തി, കോട്ടൺ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പരുത്തി കൃഷിക്ക് അടിമ പണി അത്യാവശ്യമാണ് എന്നിവർ ധരിച്ചു. അതിനു വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ നിന്ന് നിരവധി നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് വരികയും അവരെ വില കൊടുത്ത് വാങ്ങി, ഈ വിലക്ക് വാങ്ങിയ അടിമകളെ കൊണ്ട് പരമ്പരാഗതമായി അടിമ പണി, കാർഷിക ജോലികൾ ചെയ്യുകയും ചെയ്തു. ഇതാണ് തെക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു നടപ്പ് രീതി. അമേരിക്കയുടെ ആദ്യത്തെ 8 പ്രസിഡന്റുമാരിൽ 6 പേർ അടിമകളുടെ ഉടമസ്ഥന്മാരാണ്. അതിൽ ജോർജ് വാഷിങ്ടൺ ഉണ്ടായിരുന്നു, തോമസ് ജെഫേഴ്സൺ ഉണ്ടായിരുന്നു, ജെയിംസ് മൺറോ ഉണ്ടായിരുന്നു, ജെയിംസ് മാഡിസൺ ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേർ അടിമ ഉടമകളായിരുന്നു. അടിമത്തം ഒരു ധാർമ്മികമായ തിന്മയാണെന്ന് വിശ്വസിച്ചിരുന്ന ജെഫേഴ്സന് ഏതാണ്ട് 3000-ത്തോളം അടിമകളുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം. അന്ന് ജോൺ ആഡംസിനും അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ജോൺ ക്വിൻസി ആഡംസിനും മാത്രമേ അടിമകൾ ഇല്ലാതിരുന്നുള്ളൂ. കാരണം അവർ വടക്കൻ സംസ്ഥാനക്കാരാണ്. തെക്കൻ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് അടിമത്ത വ്യവസ്ഥ ആവശ്യമാണ് എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ 1840-ഒക്കെ ആകുമ്പോഴത്തേക്കും അടിമത്തത്തിനെതിരായ വികാരം അമേരിക്കയിൽ പ്രബലമായി, പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങൾ. വടക്കൻ സംസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യവസായ പ്രധാനമാണ്. ന്യൂയോർക്കാണെങ്കിലും ന്യൂജേഴ്സി ആണെങ്കിലും പിന്നീട് അമേരിക്കയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ, ഇല്ലിനോയ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒഹായോ, വിസ്കോൺസിൻ മുതലായ സംസ്ഥാനങ്ങളൊക്കെ വ്യവസായ പ്രധാനമാണ്. അവിടെ അടിമകളുടെ ആവശ്യമില്ല. ജോലിക്ക് കൂലിക്ക് ആളെ വെച്ച് ജോലി വയ്ക്കുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ ഏതാണ്ട് 3.5 മില്യൺ കറുത്തവർഗ്ഗക്കാരുണ്ട്. അതിൽ 2.5 മില്യൺ ആളുകൾ തെക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു. അവരത്രയും അടിമകളും ആയിരുന്നു. ഈ ഒരു സംവിധാനത്തിനെതിരായിട്ട് മതപരമായ ബോധനം തന്നെ ഉണ്ടായിരുന്നു. ക്വാക്കർമാർ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ്, അവരാണ് പണ്ട് പെൻസിൽവാനിയ സംസ്ഥാനം പണം കൊടുത്ത് വാങ്ങിയത്. പെൻസിൽവാനിയ ഇവരുടെ നേതാവായിരുന്ന വില്യം പെന്നിന് അന്നത്തെ ജോർജ് 3-ാമൻ രാജാവ് പതിച്ചു കൊടുത്തതാണ്. അങ്ങനെ ക്വാക്കർമാർ ചെറിയ ഗ്രൂപ്പാണ്, പക്ഷേ അവർ വലിയ തോതിൽ ധാർമ്മിക പ്രബോധനം നടത്തിയിരുന്നു. അടിമത്തം തെറ്റാണ്, മഹാപാപമാണ്, മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വെക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ളൊരു പ്രചരണം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നടത്തുന്ന പ്രചരണം സത്യം പറഞ്ഞാൽ തെക്കൻ സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണെന്നാണ് അവർ വിചാരിച്ചത്. ഈ അടിമത്തം പോലെ മനോഹരമായൊരു വ്യവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ തെക്കൻ സംസ്ഥാനങ്ങളെ ദരിദ്രമാക്കാനും അവരെ കുത്തുവാളെടുപ്പിക്കാനും ഇവർ ഒരു കാരണവശാലും നന്നായി പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയിലൂടെ ചെയ്യുന്നതാണ് എന്നും, തെക്കൻ സംസ്ഥാനത്തെ സാധാരണക്കാർ മാത്രമല്ല ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയുണ്ടെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും കരുതി. അതേസമയത്ത് തന്നെ ഇതിനെ പാരലായിട്ട് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിലും മറ്റ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വൈജാത്യങ്ങളുണ്ട്. ഇത് ഒരു പൊട്ടിത്തെറിയുടെ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ സംസ്ഥാനങ്ങൾ മുമ്പോട്ട് വച്ച ഒരു തിയറി എന്ന് പറയുന്നത് 13 കോളനികൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് അമേരിക്കൻ ഐക്യനാടുകൾ. അതൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരു കരാറാണ് ഭരണഘടനയുടെ അടിത്തറ.
ഒരു കരാറ് പ്രകാരം യൂണിയനിൽ ചേരാമെങ്കിൽ അവർക്ക് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റൈറ്റ് ടു സെസീഡ് എന്നാണ് പറയുന്നത്. വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്, ഫ്ലോറിഡയ്ക്കാകാം, ജോർജിയക്കാകാം, അലബാമയ്ക്കാകാം, ഞങ്ങൾക്കിനി യൂണിയനെ തുടരാൻ താല്പര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഭരണഘടനാപരമായ ഒരു തർക്കം അതിനു മുമ്പ് തന്നെ നിലവിലുണ്ട്. അടിമത്തം മാത്രമല്ല വിഷയം. അപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് സെനറ്റിൽ അന്നത്തെ തെക്കൻ സംസ്ഥാനക്കാരുടെ ഒരു പ്രതികരണം റോബർട്ട് വൈ ഹെയിൻ അതിശക്തമായിട്ട് ആഞ്ഞടിച്ച് പ്രസംഗിച്ചു. അങ്ങനെയല്ല, വിട്ടുപോകാൻ പറ്റുകയില്ല, ഒരിക്കൽ യൂണിയനിൽ ചേർന്നാൽ പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല എന്ന് ന്യൂയോർക്കിൽ നിന്നുള്ള സെനറ്റർ നമ്മുടെ വെബ്സ്റ്റർ, ഡാനിയൽ വെബ്സ്റ്റർ അതിന് മറുപടിയായിട്ട് പ്രസംഗിച്ചു. ഡാനിയൽ വെബ്സ്റ്ററുടെ ഈ പ്രസംഗം എന്ന് പറയുന്നത് അമേരിക്കൻ സെനറ്റിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും ഗംഭീരമായ ഒരു പ്രസംഗമായിട്ടാണ് കരുതപ്പെടുന്നത്, പ്രഭാഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. വെബ്സ്റ്റർ ഹെയിൻ ഡിബേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഡാനിയൽ വെബ്സ്റ്റർ ഇങ്ങനെ പറഞ്ഞു. ഡാനിയൽ വെബ്സ്റ്ററുടെ ഒരു സ്മാരകം ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിലുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് യൂണിയൻ ആൻഡ് ലിബർട്ടി ആർ ഇൻസെപ്പറബിൾ, വൺ ആൻഡ് ഇൻസെപ്പറബിൾ എന്ന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തീം. ഈ ഡാനിയൽ വെബ്സ്റ്റർ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു നിർവചനവും കൊണ്ടുവന്നത്. അതാണ് പിന്നീട് അല്പസ്വല്പ പരിഷ്കാരത്തോടെ എബ്രഹാം ലിങ്കൺ ഈ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാക്കി മാറ്റിയത്. ഞാനിപ്പോൾ ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും വെബ്സ്റ്റർ ഹെയിൻ ഡിബേറ്റിൻ്റെ സമയത്ത് തന്നെ ഇത് തീക്ഷ്ണമായിട്ട് അവിടെ ഉണ്ട്. അടിമത്ത വ്യവസ്ഥയെ സംബന്ധിച്ച തർക്കം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ശ്രീമതി, ഒരു മഹത്തായ നോവൽ എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നോവലായിരുന്നു. ആ നോവലിൻ്റെ പേര് അങ്കിൾ ടോംസ് കാബിൻ എന്നാണ്. അത് തെക്കൻ സംസ്ഥാനങ്ങളിൽ അടിമകൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചുള്ള കരളലിയിപ്പിക്കുന്ന ഒരു ചിത്രീകരണമായിരുന്നു. അത് വായിച്ചാൽ ആരും കരഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ ഈ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ എന്ന് പറഞ്ഞ മഹതി വടക്കൻ സംസ്ഥാനക്കാരിയായിരുന്നു എന്ന് മാത്രമല്ല, അവരൊരിക്കൽ തെക്കൻ സംസ്ഥാനം സന്ദർശിക്കുകയോ അടിമ വ്യവസ്ഥയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. വെറും ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൃതി രചിച്ചത്. അപ്പോൾ ഇത് വായിക്കുന്നവരൊക്കെ വിചാരിക്കും അടിമ ഉടമകളെല്ലാം തന്നെ മഹാദുഷ്ടന്മാരും ഹൃദയശൂന്യരുമാണ്, അടിമകളെല്ലാവരും വളരെ നന്മ നിറഞ്ഞവരുമാണ്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. രണ്ട് ഭാഗത്തും അവരവരുടേതായ പോരായ്മകളുണ്ടായിരുന്നു. ഏതായാലും 1857 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് അമേരിക്കയിലെമ്പാടും പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ വികാര വേലിയേറ്റം ഉണ്ടാക്കി. തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് വായിച്ചവരൊക്കെ ഈ സ്ത്രീയെ തെറി പറഞ്ഞു. കാരണം ഇതുപോലെ റെഡിക്കുലസായിട്ടൊരു പുസ്തകം എഴുതി ഇവർ തെക്കൻ സംസ്ഥാനങ്ങളെ അവമാനിക്കുകയാണ്, അവഹേളിക്കുകയാണ് എന്ന് അവരും വിചാരിച്ചു. പുസ്തകത്തിന് ഏതായാലും നല്ല വിൽപ്പന ഉണ്ടായി എന്നുള്ള വേറൊരു സത്യമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വികാര വേലിയേറ്റം ശക്തിപ്പെടുത്തിയ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അത് 1858 ഇല്ലിനോയ് സംസ്ഥാനത്ത് നിന്ന് സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. സെനറ്റിലേക്ക് മത്സരിച്ചത് അതുവരെ അത്ര പ്രസിദ്ധനൊന്നും അല്ലായിരുന്ന ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എബ്രഹാം ലിങ്കൺ എന്നാണ്. എബ്രഹാം ലിങ്കൺ എതിരെ മത്സരിച്ചത് സ്റ്റീഫൻ ഡഗ്ലസ് ആണ്. സ്റ്റീഫൻ ഡഗ്ലസ് അവിടെ അറിയപ്പെടുന്ന ഒരു നേതാവ്. അവർ തമ്മിലുള്ള മത്സരത്തിൽ വീണ്ടും ഈ വിഷയം ഉയർന്നു വന്നു. അപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഒരു രാഷ്ട്രത്തിന് പകുതി സ്വതന്ത്രമായിട്ടും ബാക്കി പകുതി അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നതുമായിട്ട് തുടരാൻ കഴിയുകയില്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കണം എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞു. അത് വലിയൊരു വിവാദമായിട്ട് മാറി, വലിയൊരു സംവാദമായിട്ട് മാറി. ഡഗ്ലസ് ലിങ്കൺ ഡഗ്ലസ് ഡിബേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടുപേരും ഭരണഘടനാപരമായിട്ടും മറ്റു തരത്തിലൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങളൊക്കെ ഉന്നയിച്ചു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഡഗ്ലസ് ജയിച്ചു. പക്ഷേ അതുകൂടി എബ്രഹാം ലിങ്കൺ ലൈംലൈറ്റിൽ വന്നു. ഇയാളൊരു ഗംഭീരനായ നേതാവാണ് എന്നവർ ധരിച്ചു. അതുകൂടി അടിമത്തം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലിങ്കനെ ഭാവി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ 1860 തിരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് ലിങ്കൺ അമേരിക്കയിൽ സാമാന്യം അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറി. അതിനുമുമ്പ് അദ്ദേഹം വളരെ പ്രസിദ്ധനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇത്തരം കഴിവുള്ള ആളാണെന്നും ആളുകൾക്ക് അറിയില്ലായിരുന്നു. എവിടെ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ ധരിച്ചു. അതുകൂടാതെ 1859 തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. അത് ഡ്രെഡ് സ്കോട്ടിൻ്റെ കേസാണ്. ഡ്രെഡ് സ്കോട്ട് എന്ന് പേരുള്ള ഒരു അടിമ, നീഗ്രോ വംശത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം മിസൗറി സംസ്ഥാനക്കാരനായിരുന്നു. അടിമത്തം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് മിസൗറി. മിസൗറിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തെ അടിമത്തം ഇല്ലാത്ത ഇല്ലിനോയിലേക്ക് കൊണ്ടുപോയി. ഇല്ലിനോയിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യം അവകാശപ്പെടുകയും ഇനി എന്നെ അടിമയായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അത് കേസായി ഫെഡറൽ സുപ്രീം കോടതിയിൽ പോകും. ഫെഡറൽ സുപ്രീം കോടതി അദ്ദേഹം അമേരിക്കൻ ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങൾ ആവശ്യപ്പെട്ടു. മൗലികാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശം ജന്മാവകാശമാണ് എന്നൊക്കെ വാദിച്ചു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ. വാദമൊക്കെ അതിഗംഭീരമായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയെ മറിച്ചാണ് വിധിച്ചത്. ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റോജർ ബി ടാനി അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് അടിമകൾ എന്ന് പറയുന്നത് അമേരിക്കൻ പൗരന്മാരല്ല,
അവർക്ക് പൗരത്വമില്ല. അവർ അമേരിക്കൻ ഭരണഘടന പ്രകാരമുള്ള യാതൊരു അവകാശവും ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. മൗലികാവകാശങ്ങളൊക്കെ വെളുത്ത വർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം അടിമയാണ്. മാത്രമല്ല അടിമകളെ വസ്തുക്കളെപ്പോലെ അല്ലെങ്കിൽ കാലികളെപ്പോലെ കൈമാറ്റം ചെയ്യാം എന്നും കൂടി അദ്ദേഹം എഴുതി വെച്ചു. ഇത് വീണ്ടും വലിയ വിവാദത്തിലേക്ക് പോയി, ഈ ഡ്രഡ് സ്കോട്ടിൻ്റെ കേസ്. അതിനും പുറമെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഹാർപ്പേഴ്സ് ബെറി എന്ന സ്ഥലത്ത് കുറേ ആളുകൾ, ഈ സാഹസികന്മാരായിട്ടുള്ള ചില ആളുകൾ, സായുധ സമരത്തിൽ കൂടി അടിമകളെ മോചിപ്പിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കി. ജോൺ ബ്രൗൺ ആയിരുന്നു അവരുടെ നേതാവ്. അത് നടപ്പാക്കാൻ ശ്രമിച്ചു. സായുധ സമരം പരാജയപ്പെട്ടു. ജോൺ ബ്രൗണിൻ്റെ രണ്ട് മക്കളടക്കം ഏതാണ്ട് 20 പേർ കൊല്ലപ്പെട്ടു. ജോൺ ബ്രൗണിനെ പിടികൂടി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. തൂക്കിക്കൊല്ലുന്നവരെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ തൂക്കിക്കൊലയോടുകൂടി ജോൺ ബ്രൗൺ ഒരു വലിയ മിസിഹയായിട്ട് വാഴ്ത്തപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. മഹാനായ ഒരു മനുഷ്യസ്നേഹി, അടിമകളെ മോചിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു പുതിയ മോസസ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വാഴ്ത്തി. അപ്പോൾ അങ്ങനെ സംഗതി വളരെ വൈകാരികമായി. മറ്റ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നെബ്രാസ്ക, കൻസാസ് എന്ന് പറഞ്ഞ രണ്ട് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ ആ യൂണിയനോട് ചേർക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും വിവാദമുണ്ടായി. നെബ്രാസ്ക അടിമത്തത്തിന് ആ ഒരു സ്കോപ്പില്ലാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ കൻസാസിനെ സംബന്ധിച്ചോളം അടിമത്ത വ്യവസ്ഥ നിലനിൽക്കണമോ വേണ്ടോ എന്ന കാര്യം ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വെച്ചാൽ അടിമ വ്യവസ്ഥ തുടരണം എന്ന് താല്പര്യമുള്ള ആളുകൾ ആ ധാരാളം പേർ അവിടെ പോയി കുടിയേറുകയും അതിനു വേണ്ടിയിട്ട് പ്രചരണം നടത്തിച്ചു. മറുഭാഗക്കാരും ഇതേ തന്ത്രം തന്നെ പ്രയോഗിച്ചു. അത് വലിയ ഏറ്റുമുട്ടലുകൾക്ക് നയിച്ചു. അതാണ് ബ്ലീഡിംഗ് കൻസാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ പലവിധ കുണ്ടാമണ്ടികളുണ്ടായി എന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെയൊക്കെ മൂർധന്യത്തിൽ ഇരിക്കുമ്പോൾ 1860 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. വീണ്ടും പഴയ പോരാളികൾ തന്നെ രംഗത്ത് വരും. സ്റ്റീഫൻ ഡഗ്ലസ് മത്സരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ എബ്രഹാം ലിങ്കൺ മത്സരിക്കുന്നു. എബ്രഹാം ലിങ്കൺ ജയിച്ചാൽ അന്ന് അമേരിക്കൻ യൂണിയൻ തകരും എന്നായിരുന്നു ഉറപ്പായി. അതുപോലെ തന്നെ സംഭവിച്ചു. എബ്രഹാം ലിങ്കൺ വിജയിച്ചു. എബ്രഹാം ലിങ്കണിൻ്റെ വിജയം പ്രഖ്യാപിച്ച ഉടനെ 1860 മാർച്ചിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അതിനു മുമ്പ് തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ യൂണിയൻ വിട്ടുപോകാൻ തീരുമാനിച്ചു. അവർ റൈറ്റ് ടു സെസീഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 7 സംസ്ഥാനങ്ങൾ. ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സൗത്ത് കരോലിനയായിരുന്നു. പുറകെ മറ്റ് 6 സംസ്ഥാനങ്ങളോടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പിന്നീട് 4 സംസ്ഥാനങ്ങളോടി ഇവരോട് ചേർത്തു. അങ്ങനെ 11 സംസ്ഥാനങ്ങൾ ചേർന്ന് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ ഒന്ന് രൂപീകരിച്ചു. അതാണ് CSA, USA ബദലായിട്ട്. അവരുടെ പ്രസിഡൻ്റായിട്ട് ജെഫേഴ്സൺ ഡേവിസിനെ തിരഞ്ഞെടുത്തു. അപ്പോഴത്തേക്കും സിവിൽ വാർ, അഥവാ ആഭ്യന്തര യുദ്ധം ഉറപ്പായി. എബ്രഹാം ലിങ്കൺ അധികാരമേറ്റതിന് പുറകെ സിവിൽ വാർ ആരംഭിച്ചു. അങ്ങനെ ബ്രിട്ടനിൽ വളരെ നിസ്സാരമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സാധനം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ആഭ്യന്തര യുദ്ധം ആവശ്യപ്പെട്ടു. അത് വലിയ വിഷയത്തിലേക്ക് പോയി. രണ്ട് വിഭാഗക്കാരും സൈന്യത്തെ സംഘടിപ്പിച്ചു, യുദ്ധം ചെയ്തു. വടക്കൻ സംസ്ഥാനങ്ങൾക്കായിരുന്നു വിഭവശേഷി കൂടുതൽ, ജനസംഖ്യ അവർക്കായിരുന്നു കൂടുതൽ. മാത്രമല്ല ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ധാർമ്മികമായ പിന്തുണയും USAക്ക് കിട്ടി. കാരണം എന്ന് വെച്ചാൽ അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത് എന്ന ഒരു ധാരണ പുറമെക്കൂന്നു. സത്യത്തിൽ അടിമത്തം സെക്കൻഡറി ആയിരുന്നു. യൂണിയൻ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അത് എബ്രഹാം ലിങ്കൺ തന്നെ അടുത്ത ഘട്ടത്തിൽ പറയുന്നുണ്ട്. എല്ലാ നീഗ്രോകൾക്കും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ യൂണിയനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യും. എല്ലാ നീഗ്രോകളെയും അടിമകളാക്കി നിർത്തിക്കൊണ്ട് യൂണിയനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനങ്ങനെ ചെയ്യും. ഇനി കുറേ പേരെ സ്വതന്ത്രരാക്കിയിട്ടും കുറേ പേരെ അടിമകളാക്കി നിർത്തിയിട്ടുമാണ് യൂണിയൻ രക്ഷിക്കാൻ കഴിയുകയെങ്കിൽ ഞാനത് ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൽ മറുഭാഗത്ത് വളരെ ശക്തന്മാരായ സൈനികന്മാരൊക്കെ ഉണ്ടായിരുന്നു. റോബർട്ട് ഇ ലീ, അതുപോലെ ഷെർമാൻ മുതലായ ശക്തന്മാരായ ജനറൽമാരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം വടക്കൻ സംസ്ഥാനങ്ങൾ യുദ്ധത്തിൽ നിർണായകമായ വിജയം നേടി. അവരുടെ കമാൻഡറായിരുന്ന ജനറൽ യുളീസസ് എസ് ഗ്രാൻറ്റിൻ്റെ മുമ്പിൽ വാള് വെച്ച് റോബർട്ട് ഇ ലീ കീഴടങ്ങി. അതുകൂടി യുദ്ധം അവസാനിച്ചു. പക്ഷേ തെക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. കാരണം യുദ്ധം നടന്ന മുഴുവനും തെക്കൻ സംസ്ഥാനങ്ങളിലാണ്. തകർന്ന് തരിപ്പണമായി. പിന്നെ അതിൻ്റെ പുനർനവീകരണം, പുനരുദ്ധാനമൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറി. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. പിന്നെ അഴിമതി വല്ലാതെ വർദ്ധിച്ചു. 10-20 കൊല്ലത്തേക്ക് കംപ്ലീറ്റ് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയുമായി. അതൊക്കെ വേറെ ചരിത്രമാണ്. ഏതായാലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1862 സെപ്റ്റംബർ 22 എബ്രഹാം ലിങ്കൺ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ഈ വിമോചന വിളംബരം പുറപ്പെടുവിച്ച്. അതുപ്രകാരം മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന വ്യവസ്ഥയെ അദ്ദേഹം നിരോധിച്ചു. എവിടെ നിരോധിച്ചു? അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം നിരോധിച്ചത് യൂണിയനുമായി യുദ്ധത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് നിരോധിച്ചത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലാത്ത പ്രദേശത്താണ് അദ്ദേഹം അടിമത്തം നിരോധിച്ചത്.
ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അടിമ വ്യവസ്ഥ നിലനിൽക്കുന്ന ചില സംസ്ഥാനങ്ങളെങ്കിലും വടക്കൻ ഭാഗത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിൻ്റെ ഈ വിളംബരം പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാക്കിയില്ല. വിളംബരം വന്ന സമയത്ത് 1862 സെപ്റ്റംബർ 22 ഈ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു അടിമയ്ക്ക് കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയില്ല. പക്ഷേ 863 ജനുവരി 1 അദ്ദേഹം പുതുക്കിയ ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചു. അതുപ്രകാരം കുറേ പേർ കൂടി ആനുകൂല്യം കിട്ടി. പിന്നീട് അമേരിക്കൻ അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയ മറ്റ് സംസ്ഥാനങ്ങൾ അംഗീകരിച്ച 13-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ശരിക്കും സ്വാതന്ത്ര്യം അനുഭവവേദ്യമായത്. അതിനുശേഷം 14-ാം ഭേദഗതി 15-ാം ഭേദഗതി ഉണ്ടായി. അതുപോലെ ഇവർക്ക് സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സ് വോട്ട് ചെയ്യാനുള്ള അവകാശം അടക്കം അമേരിക്കൻ ഭരണഘടന ഇവർക്ക് നൽകി. അത് അപ്പോഴത്തേക്കും ലിങ്കൺ കൊലയപ്പെട്ടിരുന്നു. അദ്ദേഹം 1864 വീണ്ടും പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 65 ഏപ്രിൽ 14-ാം വെടിയേറ്റു. അടുത്ത ദിവസം മരിച്ചു. ഏതായാലും അതിൻ്റെ ദുരന്ത ഫലം കാണാനായിട്ട് ലിങ്കൺ ജീവിച്ചില്ല. അത് ആൻഡ്രൂ ജോൺസൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്കാണ് കാണേണ്ടി വന്നത്. കാരണം ഈ തെക്കൻ സംസ്ഥാനങ്ങളുടെ പുനരുത്ഥാനം പുനർനവീകരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചുമതലയായിട്ട് മാറി. സെനറ്റിലും പ്രതിനിധി സഭയിലും വലിയൊരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിനെതിരായി. അദ്ദേഹത്തിൻ്റെ കൊണ്ട് മൂക്കുകൊണ്ട് ഇഷ ഇണ്ണ റ എന്നൊക്കെ അവർ എഴുതിച്ചു. അദ്ദേഹത്തെ ഇമ്പീച്ച് ചെയ്യാൻ ശ്രമമുണ്ടായി. ഒരു വോട്ടിനാണ് ആ ഇമ്പീച്ച്മെൻറ്റ് റെസൊല്യൂഷൻ തള്ളിപ്പോയി. അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു പ്രസിഡൻ്റായിട്ട് ആൻഡ്രൂ ജോൺസൺ മാറി. ആ സമയത്താണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇവർ 14-15 ഭേദഗതികളൊക്കെ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവർക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല. അവിടെ അടിപത്ത വ്യവസ്ഥ നിരോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലിങ്കൺ പോലും വെള്ളക്കാർക്ക് തുല്യനായിട്ട് കറുത്തവർഗ്ഗക്കാരെ കണക്കാക്കിയിരുന്നില്ല. അദ്ദേഹം കറുത്തവർഗ്ഗക്കാരെ അടിമകളാക്കി വെക്കുന്നതിനെതിരായിരുന്നു. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അവരെ അവിടെ താമസിപ്പിക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. തുല്യത അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമായിരുന്നില്ല. അടിമത്തം നിരോധിക്കുക എന്ന ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം മാത്രമേ ലിങ്കൺ ഉണ്ടായിരുന്നു. പിന്നീട് കറുത്തവർഗ്ഗക്കാരുടെ ഇടയിൽ നിരവധി പ്രസ്ഥാനങ്ങൾ ഉയർത്തു വന്നു. ബുക്കർ ടി വാഷിങ്ടണെ പോലെയുള്ള ആദ്യകാല മിതവാദികളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായി. പിന്നീട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ പോലെയുള്ള കുറച്ചുകൂടി ഗംഭീരന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പിന്നീട് റവറൻ ജെസി ജാക്സനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായി. അവരുടെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രം വേറൊരു കഥയാണ്. അത് മറ്റൊരു സംഭവമാണ്. ഈ അടിമത്ത വ്യവസ്ഥ നിരോധിച്ചതിന് ശേഷവും ഇവർക്ക് സ്വതന്ത്രമായിട്ട് വഴികൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൂക്ലക്സ് ക്ലാൻ എന്നൊക്കെ പറഞ്ഞ തീവ്രവാദ സംഘടനകളുണ്ടാക്കി വെള്ളക്കാർ ഈ കറുത്തവർഗ്ഗക്കാർ വഴി പോകുമ്പോൾ തല്ലുക, ഇടിക്കുക, ചവിട്ടുക, തൊഴിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി. ആ അത്യാവശ്യം കൊലപാതകങ്ങൾ പോലും നടന്നിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് സ്വാതന്ത്ര്യം ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ട് മൗലികാവകാശങ്ങൾ നൽകി, വോട്ടവകാശം കൊടുത്തു. പക്ഷേ വോട്ടവകാശം കിട്ടാതിരിക്കാൻ വേണ്ടി തെക്കൻ സംസ്ഥാനക്കാർ അടുത്ത സ്റ്റേജിൽ മറ്റു തരത്തിലുള്ള കുബുദ്ധികൾ പ്രയോഗിച്ചു. ഉദാഹരണത്തിന് ജിം ക്രോ ലോസ് എന്നാണ് പറഞ്ഞത്. ജിം ക്രോ എന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ ഈ കറുത്തവർഗ്ഗക്കാർക്ക് വോട്ടവകാശം നിരോധിക്കാനുള്ള ഒരു പരിപാടിയാണ്. വോട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇന്നിൻ്റെ യോഗ്യത വേണം. ബി എ പാസ്സായവർക്ക് മാത്രമേ പുതുതായിട്ട് വോട്ടവകാശം കൊടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് വിവേചനപരമല്ല. കാരണം കറുത്തവർഗ്ഗക്കാരും ബി എ പാസ്സായിട്ടില്ല, അതുകൊണ്ട് അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്താൽ മതി. ഈ പുതിയതായിട്ട് വോട്ടവകാശം കിട്ടുന്നവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവനായിരിക്കണം എന്ന് പറഞ്ഞാൽ കറുത്തവർഗ്ഗക്കാർക്ക് പിതാക്കന്മാരോ പൂർവികന്മാരോ ആരും മുമ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ലാത്തവരാണ്. കാരണം അന്ന് വോട്ടവകാശമില്ല. അപ്പോൾ ഇവരും ഔട്ടും. ഇങ്ങനെയുള്ള പലവിധ മാനദണ്ഡങ്ങൾ, പലവിധ യോഗ്യതകൾ നിർണ്ണയിച്ചുകൊണ്ട് ഇവർക്ക് വോട്ടവകാശം നിഷേധിക്കാനുള്ള നീക്കമുണ്ടായി. അതിനുശേഷവും ഇപ്പോൾ തീവണ്ടിയിലാണെങ്കിലും മറ്റ് മോട്ടോർ വാഹനങ്ങളിലും ബോട്ടിലൊക്കെ ആണെങ്കിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ കറുത്തവർഗ്ഗക്കാർക്ക് പ്രവേശനം നൽകാത്ത സംഭവങ്ങളുണ്ടായിരുന്നു. ബ്ലാക്സ് ആൻഡ് ഡോഗ്സ് നോട്ട് അഡ്മിറ്റഡ് എന്ന് ബോർഡ് വെച്ചിരുന്നു പല സ്ഥാപനങ്ങളിലും. അത് പിന്നീട് കേസായിട്ട് വന്നു. അപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന് പറഞ്ഞൊരു സംഗതി നടപ്പാക്കി. കറുത്തവർഗ്ഗക്കാർക്ക് വെളുത്തവർഗ്ഗക്കാർക്ക് തുല്യമായ പക്ഷേ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ബസ്സിൽ കുറേ സീറ്റുകൾ വെളുത്തവർഗ്ഗക്കാർക്ക്, ബാക്കി സീറ്റുകൾ കറുത്തവർഗ്ഗക്കാർക്ക് റിസർവ് ചെയ്യും. സെപ്പറേറ്റ് ബട്ട് ഈക്വൽ, തുല്യം എന്നാൽ വ്യത്യസ്തം. പക്ഷേ പിന്നീട് ആ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് വളരെ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ 1860 അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഏൾ വാറൻ അതിഗംഭീരമായ ജഡ്ജ്മെൻ്റ് പാസ്സാക്കി. അദ്ദേഹം പറഞ്ഞു സെപ്പറേറ്റ് മീൻസ് അൺഈക്വൽ. വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ തന്നെ അത് അതുല്യമാണ്, തുല്യമല്ലാത്തതാണ്, അതുകൊണ്ട് അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷവും ഇതുപോലെയുള്ള പല മൂവ്മെൻറ്റ്സും ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് അലബാമയിലാണ് ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ആക്രമണങ്ങൾ നടന്നത്. ജോർജ് വാലസ് എന്ന് പറഞ്ഞ അവിടുത്തെ വർണ്ണവെറിയനായ ഒരു ഗവർണറുടെ, അദ്ദേഹം പിന്നീട് 1972 നിക്സനെതിരെ മത്സരിക്കാൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള പ്രൈമറിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരാൾ അദ്ദേഹത്തെ വെടിവെച്ച് മാരകമായിട്ട് പരിക്കേൽപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി. 1963 അപ്പോൾ ഇത് 100 വർഷം കഴിഞ്ഞു, വിളംബരം കഴിഞ്ഞ 100 വർഷത്തിന് ശേഷം. അപ്പോഴും ഈ കറുത്ത വർഗ്ഗക്കാരുടെ കഞ്ഞി കുമ്പിളി തന്നെയാണ്. അന്നാണ് ഓഗസ്റ്റ് 29 മാർട്ടിൻ ലൂതർ കിങ് ഈ ലിങ്കൺ മെമ്മോറിയലിൻ്റെ മുമ്പിൽ നിന്ന് അതിഗംഭീരമായ അദ്ദേഹത്തിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം നടത്തി. 5 score years ago എ ഗ്രേറ്റ് അമേരിക്കൻ ഇൻ ഹൂസ് സിംബോളിക് ഷാഡോ വി സ്റ്റാൻഡ് ടുഡേ സൈൻ ദി എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്നാരംഭിക്കുന്ന ഗംഭീരമായ പ്രസംഗമാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും ഗംഭീരമായ പ്രസംഗങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ. 20th century പിടിച്ചു കുലിക്കുക ഒരു പ്രഭാഷണമായിരുന്നു. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ ദി ലിറ്റിൽ ബ്ലാക്ക് ബോയ്സ് ആൻഡ് ലിറ്റിൽ ബ്ലാക്ക് ഗേൾസ് ഓഫ് അലബാമ വിൽ ബി ഏബിൾ ടു ജോയിൻ ദെയർ ഹാൻഡ്സ് വിത്ത് ദ ലിറ്റിൽ വൈറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ആ സ്വപ്നം പൂർണ്ണമാകുന്നതിന് മുമ്പ് മാർട്ടിൻ ലൂതർ കിങ്ങും കൊലയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്ന പ്രസിഡൻ്റ് ജോൺ എഫ് കെന്നഡിയും കൊലയപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. അതിനും എത്രയോ കൊല്ലത്തിന് ശേഷമാണ് കറുത്ത തൊലിയുള്ളൊരാൾ, കറുത്ത തൊലിയെന്നേ പറയാൻ പറ്റുള്ളൂ, അദ്ദേഹം ഈ അടിമത്തത്തിൻ്റെ എന്തെങ്കിലും വിവേചനമോ അല്ലെങ്കിൽ അവശതകളോ അനുഭവിച്ച ഒരാളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് സംഗതി വശാൽ ആഫ്രിക്കക്കാരനായതുകൊണ്ട് തൊലി കറുത്തായിപ്പോയി എന്ന് മാത്രമാണ്. അങ്ങനെയുള്ള ഒരാൾ, അതായത് ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ്, എന്നാലും കറുത്ത തൊലിയുള്ള ഒരാൾക്കും അമേരിക്കയിൽ പ്രസിഡൻ്റാകാൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ സെഗ്രഗേഷൻ്റെയോ അല്ലെങ്കിൽ സെർവിറ്റ്യൂഡിൻ്റെയോ ദുരന്ത ഫലങ്ങളൊന്നും അനുഭവിച്ചവരല്ല അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ എന്നിരിക്കൽ പോലും. അങ്ങനെ ഒരാൾ പ്രസിഡൻ്റാവുന്നതെന്ന് നമ്മൾ കണ്ടു. ഏതായാലും ലോകചരിത്ര അമേരിക്കയുടെ ചരിത്രത്തിലെ എന്നല്ല ലോകചരിത്രത്തിലെ തന്നെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അധ്യായമായിരുന്നു ഈ അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധവും അതിന് ധീരമായ അബ്രഹാം ലിങ്കന്റെ നേതൃത്വവും അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഈ വിമോചന വിളംബരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.